തന്നിട്ടുള്ളത് ഒരു സോയ റെസിപ്പി ആയിട്ടാണ്. സോയ ഇതുപോലൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി സോയ ഇവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.